യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹൃദയം നിറയെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിന് വചനം ശ്രവിക്കാം. ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസം വർദ്ധിക്കട്ടെ, ആഴമായ അനുതാപം ഉണ്ടാവട്ടെ. ഉൽപ്പത്തി പുസ്തകം 18 അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുകയാണ്. 18 അധ്യായത്തിന് 18 വചനം പറയുന്നു, കർത്താവ് ആലോചിച്ചു, അബ്രാഹാം മഹത്തും ശക്തവുമായ ഒരു ജനതയായിത്തീരുമെന്നും ഭൂമിയിലെ ജനപദങ്ങളെല്ലാം അവനിലൂടെ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞിരിക്കെ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം അവനിൽ നിന്ന് മറച്ചിരിക്കണം. ദൈവമായ കർത്താവ് പറയുക, ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം അബ്രാഹാമിൽ നിന്ന് മറച്ചു വെക്കണമോ? ദൈവം എന്താ ചെയ്യാൻ പോകുന്ന കാര്യം? തുടർന്ന് നമ്മൾ കാണുന്നു, സൊദോം ഗമോറയിലെ ജനത്തിൻ്റെ അകൃത്യങ്ങള് പാപത്തിൻ്റെ നിലവിളി ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്നു. കർത്താവ് പറഞ്ഞു, സൊദോമിനും ഗമോറയ്ക്കുമെതിരെയുള്ള മുറവിളി വളരെ വലുതാണ്, അവരുടെ പാപം ഗുരുതരമാണ്. അവരുടെ പാപം ഗുരുതരമാണ്. ഉൽപ്പത്തി പുസ്തകം 18 20 വചനം, അവരുടെ പാപം ഗുരുതരമാണ്. സൊദോം ഗൊമോറ വാസികൾ ചെയ്ത പാപം എന്താ? അവർ സ്വർഗഭോഗത്തിന്റെ അടിമകളായിരുന്നു, വ്യഭിചാരത്തിന്റെ അടിമകളായിരുന്നു. നിന്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയം, ദൈവം വസിക്കുന്ന നിന്റെ ശരീരത്തെ ജഡിക പാപങ്ങൾക്കും മ്ലേച്ഛതയ്ക്കും വിട്ടുകൊടുക്കുക. സൊദോം ഗൊമോറ നിവാസികൾ ചെയ്ത ഗൗരവമേറിയ പാപം അതായിരുന്നു. ദൈവമായ കർത്താവ് ഇപ്രകാരം ചിന്തിക്കുക, സൊദോം ഗൊമോറ ദേശത്തെ ഞാൻ നശിപ്പിക്കാനായിട്ട് പോവുകയാണ്. അബ്രാഹത്തോട് ഇക്കാര്യം ദൈവം പറഞ്ഞു. അപ്പോൾ അബ്രാഹാം ദൈവത്തിന്റെ മുൻപിൽ നിൽക്കുകയാണ്. പിതാവേ, ആ ദേശത്തോടങ്ങ് കരുണ കാണിക്കണം, ആ ദേശത്തെ അങ്ങ് ശിക്ഷിക്കരുത്. ദൈവമായ കർത്താവ് പറയുക, 10 നീതിമാന്മാരെങ്കിലും ഉണ്ടെങ്കിൽ ആ ദേശത്തോട് ഞാൻ കരുണ കാണിക്കും. അബ്രാഹാം ആദ്യം പറയുക, കർത്താവേ 50 നീതിമാന്മാരുണ്ടെങ്കിൽ അങ്ങ് ആ ദേശത്തെ നശിപ്പിക്കരുത്. ശരി, 50 നീതിമാന്മാർ പോലും അവിടെ ഇല്ലായിരുന്നു. കർത്താവ് എന്നോട് ക്ഷമിക്കണം, അബ്രാഹാം പറയുക, 40 നീതിമാന്മാർ, പിന്നീട് പറയുന്നു 30, 20, അവസാനം അബ്രാഹാം താണുവീണ് പറയുക, 10 നീതിമാന്മാരുണ്ടെങ്കിൽ കർത്താവേ സൊദോം ഗൊമോറ ദേശത്തോട് അങ്ങ് കരുണ കാണിക്കണം. ദൈവമായ കർത്താവ് പറയുന്നു, ഞാൻ കരുണ കാണിക്കാം, 10 നീതിമാന്മാരുണ്ടെങ്കിൽ സൊദോം ഗൊമോറയോട് ഞാൻ കരുണ കാണിക്കാം. പക്ഷേ ആ ദേശത്ത് 10 നീതിമാന്മാർ പോലും ഇല്ലായിരുന്നു. ഇതാണ് യാഥാർത്ഥ്യം. ദൈവവചനത്തിൽ പറയുകയാണ്, അവിടെ നീതിമാനായിട്ടുണ്ടായിരുന്നത് ലോത്ത് എന്ന മനുഷ്യനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ളവർ മാത്രമാണ്. ബാക്കിയുള്ള സകലരും പാപകരമായ മ്ലേച്ഛകരമായ ജീവിതം നയിച്ചവരായിരുന്നു. നമ്മൾ വായിക്കുന്നുണ്ട് പൗലോസ് അപ്പസ്തോലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 1 അധ്യായത്തിൽ വ്യക്തമായിട്ട് ഈ പാപത്തിൻ്റെ മേഖലയെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. 1 അധ്യായത്തിൻ്റെ 26, 27, 28 വചനങ്ങൾ, അക്കാരണത്താൽ ദൈവം അവരെ നിന്ദ്യമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്തു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ബന്ധങ്ങൾക്ക് പകരം പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു. സ്വാഭാവിക ബന്ധങ്ങൾക്ക് പകരം, വിവാഹ കഴിച്ചതിന് ശേഷമുള്ള ബന്ധങ്ങൾക്കുപരിയായി പ്രകൃതി വിരുദ്ധമായ ബന്ധങ്ങളിൽ സ്ത്രീകൾ ഏർപ്പെട്ടു. അതുപോലെ പുരുഷന്മാർ സ്ത്രീകളുമായുള്ള സ്വാഭാവിക ബന്ധം ഉപേക്ഷിച്ചു, പരസ്പര ആസക്തിയിൽ ജഡിക ആസക്തിയിൽ ജ്വലിച്ച് ലജ്ജാകരമായ പാപകൃത്യങ്ങളിൽ അവർ ഏർപ്പെട്ടു. ലജ്ജാകരമായ പാപത്തിൻ്റെ കൃത്യങ്ങൾ, അതിലവർ മുഴുകി ജീവിച്ചു. നമുക്കറിയാം, ഇന്ന് അനേകം
വിദേശ രാജ്യങ്ങളിൽ, ക്രൈസ്തവ രാജ്യങ്ങളിൽ പുരുഷനും പുരുഷനും വിവാഹം കഴിക്കുന്നു, സ്ത്രീയും സ്ത്രീയും വിവാഹം കഴിക്കുന്നു. ആ രാജ്യത്തിലെ ഭരണാധികാരികൾ അത് നിയമമാക്കി മാറ്റി. ക്രൈസ്തവ രാജ്യങ്ങളിൽ അത് നിയമമാക്കി എന്ന് പറയുമ്പോൾ ആ രാജ്യത്തിന്റെ അവസ്ഥ എന്താ? സ്വർഗഭോഗത്തിന് അടിമകളായ വലിയൊരു ജനത ഇന്ന് ലോകമെമ്പാടുമുണ്ട്. പരസ്പരാസക്തിയിൽ ജ്വലിച്ച് അന്യോന്യം ലജ്ജാകൃത്യങ്ങൾ ഏർപ്പെടുകയും ചെയ്തു. അങ്ങനെ അവർ തങ്ങളുടെ വലിയ തെറ്റിന് അർഹമായ ശിക്ഷ അവർക്ക് ലഭിച്ചു. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായിട്ട് അവർ കരുതി. ദൈവത്തെ അംഗീകരിക്കാൻ ദൈവത്തിൻ്റെ വചനങ്ങൾ, ദൈവത്തിൻ്റെ കൽപ്പനകൾ, ദൈവിക നിയമങ്ങളെ അംഗീകരിക്കുവാൻ അവർ തയ്യാറായില്ല. അവയെ നിഷേധിച്ചുകൊണ്ട് ജഡിക സുഖങ്ങളിൽ, ലോകത്തിൻ്റെതായ ആസക്തികളിൽ അവർ മുഴുകി ജീവിച്ചു. വചനം പറവിയാണ്, അവർ അധമ വികാരത്തിന്, അനുചിത പ്രവൃത്തികൾക്ക് തങ്ങളെ തന്നെ വിട്ടുകൊടുത്തു. തങ്ങളുടെ തെറ്റിന് അർഹമായ ശിക്ഷ അവർക്ക് ലഭിച്ചു. മനുഷ്യൻ സ്വാഭാവികമായ ബന്ധങ്ങളെ വിട്ടുകൊണ്ട് പ്രകൃതി വിരുദ്ധമായ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു. ഇന്ന് ഈ ലോകത്തിൽ പടർന്നു പിടിച്ചിരിക്കുന്ന വലിയ ഒരു പാപത്തിന്റെ മേഖലയായത്, പാപം പാപമാണെന്ന് വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടിയിരിക്കുന്നു. മധുരം പുരട്ടിയുള്ള വചന ശുശ്രൂഷ കൊണ്ട് കാര്യമില്ല. വചനത്തിൽ പറയുന്ന സത്യങ്ങൾ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞേ മതിയാവത്തുള്ളൂ. ഈ അടുത്ത ദിവസം ഒരു വീഡിയോ കാണുവാനായിട്ടിടയായി. പാപത്തെക്കുറിച്ച് പറഞ്ഞ് ജനത്തെ കുറ്റബോധത്തിലേക്ക് നയിക്കുന്നു. കുറ്റങ്ങൾ ചെയ്യാനായിട്ടൊരു മടിയില്ല. അതിൽ കുറ്റബോധമില്ല, പാപബോധമില്ല. ഇത് കേൾക്കുമ്പോഴാണ് കുറ്റബോധമുണ്ടാകുന്നതെന്നാണ് പറയുന്നത്. അതങ്ങനെ ശരിയാവും? ജനത്തോട് പാപത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പറയണം. സൊദോം ഗൊമോറ നിവാസികൾ സ്വർഗഭോഗത്തിന് അടിമകളായിട്ട് മാറി. ആ ഒറ്റ പാപം കൊണ്ട് തന്നെയാണ് 10 നീതിമാന്മാരില്ലാതിരുന്നുകൊണ്ട് ആ ദേശത്തിന് മേൽ അഗ്നിയും ഗന്ധകവും വർഷിക്കപ്പെട്ട് ആ ദേശം നശിച്ചത് എന്ന് വചനത്തിൽ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. ഇത് പറയണം. ജനം പാപമുപേക്ഷിച്ച് ദൈവത്തിലേക്ക് മടങ്ങി വരണം, അനുദപിക്കുവാൻ തയ്യാറാകണം, പശ്ചാത്തപിക്കണം, പാപമോർത്ത് പശ്ചാത്തപിക്കണം. ദൈവത്തിൻ്റെ മുൻപിൽ നീ മുട്ടുമടക്കണം. ഹല്ലേലൂയ. മുട്ടുമടക്കിയേ മതിയാവത്തുള്ളൂ. ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ മുട്ടുമടക്കി കുമ്പിട്ട് അനുദപിച്ചേ മതിയാവത്തുള്ളൂ. 10 നീതിമാന്മാർ പോലും ഇല്ലാതിരുന്നതിൻ്റെ പേരിൽ സൊദോം ഗൊമോറ ദേശം അഗ്നിക്കിരയാവുകയാണ്. ലോത്തിൻ്റെ കുടുംബം മാത്രമാണ് രക്ഷപ്പെടുന്നത്. ദൈവമായ കർത്താവ് കൊടുക്കുന്ന ഒരു നിർദ്ദേശമുണ്ട്, തിരിഞ്ഞു നോക്കരുത്, ഓടി രക്ഷപ്പെട്ടുകൊള്ളുക. തിരിഞ്ഞു നോക്കരുത്, പഴയ പാപത്തിൻ്റെ സുഖങ്ങളിലേക്ക്, ലോകത്തിൻ്റെ സുഖങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കരുത്, ഓടി രക്ഷപ്പെട്ടുകൊള്ളുക. ലോത്തിൻ്റെ ഭാര്യ തിരിഞ്ഞു നോക്കി ഉപ്പുതൂണായി തീർന്നു എന്ന് വചനം പറയുന്നു. പഴയ പാപത്തിൻ്റെ സുഖങ്ങൾ, ലോകമോഹങ്ങൾ, ആസക്തികൾ, തിന്മകളൊക്കെ നമുക്ക് വിട്ടുപേക്ഷിക്കാം. ഇന്ന് ദൈവം നീതിമാന്മാരെ തേടുകയാ. ലോകമെമ്പാടും പാപം വർദ്ധിക്കുമ്പോൾ, തിന്മ പെരുകുമ്പോൾ നീതിമാന്മാരെ ദൈവം തേടുകയാ. നമുക്ക് ദൈവസന്നിധിയിൽ നിൽക്കാം. മാനവരാശിയോട് കരുണ കാണിക്കാൻ വേണ്ടി നമുക്ക് കരങ്ങൾ വിരിച്ചു പിടിച്ച് നിൽക്കാം. ദൈവം ഇന്ന് നീതിമാന്മാരെ അന്വേഷിക്കുകയാണ്. നമുക്ക് പാപവും പാപത്തിൻ്റെ വഴികൾ ഉപേക്ഷിച്ച് അനുദപിക്കാം, മുട്ടുമടക്കി കുമ്പിടാം. ദൈവസന്നിധിയിൽ നമ്മുടെ കരങ്ങൾ വിരിച്ചു പിടിച്ച് നമുക്ക് ലോകമെമ്പാടും എല്ലാവരോടും കർത്താവ് കരുണ കാണിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് കരുണ കാണിക്കും. പാപജീവിതം ഉപേക്ഷിക്കാം. അകൃത്യങ്ങളും തിന്മകളും ഉപേക്ഷിക്കാം. ജഡിക സുഖങ്ങളിൽ മുഴുകി ജീവിക്കുന്ന
ആ പാപത്തിൻ്റെ അശുദ്ധിയിൽ നിന്ന് മോചനം നേടാം. നിന്റെ ശരീരം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആലയമാണ്. ദൈവത്തെ ദുഷിച്ച്, ദൈവത്തെ മറന്ന് ജീവിക്കുന്ന എല്ലാവരുടെമേലും കർത്താവ് കരുണ ചൊരിയട്ടെ. നമുക്ക് അനുദപിക്കാം. കർത്താവായ യേശുവേ, അങ്ങയുടെ മുൻപിൽ ഞങ്ങൾ അനുദപിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും ചെയ്ത പാപങ്ങൾ, ഈ ഭൂമിയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഓരോ വ്യക്തിയും ചെയ്ത അകൃത്യങ്ങളും തിന്മകൾക്കും മാപ്പ് ചോദിക്കുന്നു. പ്രത്യേകിച്ച് ജടികാസക്തിയിൽ മുഴുകി പരസ്പരാസക്തിയിൽ ജ്വലിച്ച് പാപം ചെയ്ത് ജീവിച്ച ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെ മേലെ കരുണ ചൊരിയണമേ. കർത്താവ് അങ്ങ് ശിക്ഷിക്കരുതേ. അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തെ പ്രതി, കുരിശുമരണത്തെ പ്രതി ഞങ്ങളോട് കരുണയാകണമേ. കർത്താവ് ഞങ്ങളുടെ കരം നീട്ടണമേ, കരുണയോടെ കരം നീട്ടണമേ. രോഗികൾക്ക് സൗഖ്യം നൽകണമേ, ബന്ധിതർക്ക് വിടുതൽ കൊടുക്കണമേ. പാപ ആസക്തിയുടെ ബന്ധനത്തിലായിരിക്കുന്നവർക്ക് ആസക്തി നിന്ന് മോചനം കൊടുക്കണമേ. ജടിക പാപത്തിൻ്റെ ആസക്തിയിൽ മുഴുകി ജീവിക്കുന്നവർക്ക് വിടുതൽ കൊടുക്കണമേ. പൈശാചിക ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ. അത്ഭുതമായ വിടുതൽ ദൈവജനത്തിൽ ലഭിക്കട്ടെ. സാധാന്യ ബന്ധനത്തിലായിരിക്കുന്നവരെ മോചിപ്പിക്കണമേ. തീരാ രോഗികൾക്ക് കർത്താവിയങ്ങ് സൗഖ്യം നൽകണമേ. മഹാമാരിയിൽ നിന്ന് ദൈവജനത്തെ വിടുവിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആമേൻ.